അപ്പൊ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ലാലേട്ടനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടറിന്റെ കരിയറില് ഒന്നോ രണ്ടോ തവണ ഇല്ലെങ്കിൽ അപൂർവമായിട്ട് രണ്ട് തവണയൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് മൂന്ന് ക്യാരക്ടറൊക്കെ ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ദശാവതാരത്തില് ആരാണെന്നുള്ള പോലെ ഇരിക്കോട്ടോ, കമലഹാസൻ സാർ കുറെ തവണ പത്ത് ക്യാരക്ടറും നാല് ക്യാരക്ടറും. ദശാവതാരത്തില് ഇപ്പം കമലഹാസൻ സാറിന് ആ അപൂർവ ഭാഗ്യം കിട്ടിയ പോലെയൊക്കെ തന്നെ. അപ്പം ടോവിനോ എന്ന് പറയുന്ന ആക്ടറിന് ഇത് അത്രത്തോളം എൻജോയബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ടോവിനോനെ ഈ മൂന്ന് ക്യാരക്ടറിൽ നിന്നും എത്രയും മാറ്റി നിർത്താൻ കഴിഞ്ഞു? ഈ ക്യാരക്ടറുകളിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ പറ്റില്ല, കാര്യം ഞാനല്ലേ ഇത് ചെയ്തത്. മാത്രമല്ല അങ്ങനെ മാറ്റി നിർത്തി അങ്ങനെ ശരിയാവും, ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലേ. പക്ഷെ എന്റെ പേഴ്സണൽ സെൽഫുമായിട്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സിനും ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെപ്പോലെയൊക്കെ പെരുമാറുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസസിൽ ഉണ്ടായിരുന്നെങ്കിൽ. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും, ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ അതിന് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മൂന്ന് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ ചില സിനിമകളിൽ അത് ഓക്കെ, അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊള്ളാമായിരിക്കും ചെയ്യാം. അപ്പോൾ മിന്നലിലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മൾ ആദ്യത്തെ പ്ലാനല്ല, പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത്, ആ അച്ഛൻ ക്യാരക്ടറും ഞാൻ തന്നെ ചെയ്യുക എന്നുള്ളത്. എനിക്കും അത് അങ്ങനെ ഡയലോഗൊന്നും പറഞ്ഞ് ഞാൻ ഡബിൾ റോളുകളങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല. അതിന് മുമ്പൊക്കെ മറ്റേ ഒരു ഷോട്ടിൽ രണ്ട് ഷോട്ടിലൊക്കെ നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ ഡബിൾ റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മിന്നലിലായിരിക്കാം കുറച്ചും കൂടെ ഒരു ഒരു കഥാപാത്രത്തിന് ഇത്രയും കൂടി ഡെപ്ത് ഉള്ളൊരു കഥാപാത്രം രണ്ട് വേഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ സമയത്ത് ആ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ അങ്ങനത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളും വേറെ ലുക്കിലൊക്കെ ആയിരുന്നു, അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റി. ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്നാൽ അടുത്ത ഒരു മൂന്ന് വേഷം ചെയ്തേക്കാം അല്ലെങ്കിൽ നാല് വേഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മൂന്ന് വേഷമൊക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല, ഞാനത് ഇങ്ങനെയാണ്, ഞാനിതുവരെ ചെയ്തിട്ടുമില്ല, ചെയ്താൽ നന്നാവുമോ, നമുക്ക് വേറെ രണ്ട് ആക്ടേഴ്സിനും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാറാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷനും എല്ലാത്തരം ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഞാനാദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവർ പറഞ്ഞ ഒരു കാരണമുണ്ട്. ഒരാൾ തുടങ്ങി വെച്ചിട്ട് രണ്ടാമത്തെ ആളിലൂടെ പോയി മൂന്നാമത്തെ ആളിൽ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്ടേഴ്സും ഈ പറയുന്ന പോലെ മൂന്ന് കഥാപാത്രവും പത്ത് കഥാപാത്രമൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാർ തന്നെയാണ്. അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കും പരിശ്രമിച്ച് നോക്കാം. അതല്ലാതെ വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? എത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസ് എങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ. അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ്, ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി, നല്ലൊരു ആക്ടിങ് കോച്ച് ഉണ്ടായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങളെയും മനസ്സിലാക്കി തരാനായിട്ട്, നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും നിന്ന് എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത്. ആ ഒരു ഗിവ് ആൻഡ് ടേക്കിനും ഒക്കെ പറ്റിയ കലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ടൈലർ മെയ്ഡായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മോശമാവാൻ പറ്റില്ല. പിന്നെ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു, എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു. പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കൾ, കൊല്ലത്ത് സി വി എൻ കളറിലെ ഗുരുക്കളാണ്. ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്ക് അവിടെ കളരിയും കളരി ഒരു ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ്, നല്ല തിരക്കുള്ള ആളാണ്. പക്ഷെ പുള്ളി ഒരു ആറ് മാസത്തോളം ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളും ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നിടത്തൊക്കെ കൂടെ വന്ന് ശിവജിത്തിൻ്റെയും ഗുരു അദ്ദേഹം തന്നെയാണ്, കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല. ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കുളമായി പോയോ, എന്നെ കൊണ്ടത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ കൊണ്ടത് പഠിപ്പിച്ച് എടുത്തതാണ്. അങ്ങനെ കുറേ പേരാണ്, ഞാൻ ഒറ്റയ്ക്ക് മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശൂന്യതയൊന്നും സൃഷ്ടിച്ചു ഒന്നുമില്ല. അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും എനിക്ക് ഒട്ടും പറ്റില്ല. പിന്നെ ഞാൻ ശിവജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത്
നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവുംബായി സുധാകരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അത് അജയനുമായിട്ടുള്ള ഒരു അംഗത്തല് പോലുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത്. അപ്പോൾ ആ സീൻ ശിവജിത്ത് അല്ലാതെ വേറെ ആരും ചെയ്താൽ നന്നാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഒന്നര വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ്, അല്ലാതെ നമ്മളൊരു അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏതാ മോഹിനിയാട്ടം ഏതാ രണ്ട് തവണ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരിയും അറിയണം, അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണം. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് ഒന്ന് വരുമോ ഒന്ന് ഞങ്ങളോട് വന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഒരു മടിയില്ലാതെ സ്വന്തം പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെയായിരുന്നായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് അപ്പോൾ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളതും. ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജിതിൻ അവൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നപ്പോൾ മുതൽ അവൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ഡിബിലേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ചീഫ് അസോസിയേറ്റുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ഒക്കെയും ദിബിലേട്ടൻ ഗോദയിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ശ്രീലാലേട്ടൻ നമ്മൾ മൊയ്തീൻ ചെയ്യുമ്പോൾ അതിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ജോമോൻ ചേട്ടൻ, ജോമോൻ ചേട്ടൻ മൊയ്തീനിൽ ഞങ്ങളൊക്കെ ഞാൻ സഹനടനും ഇവൻ സഹസംവിധായകനും ഒക്കെ ആയിട്ടുള്ള സിനിമയിലെ സിനിമാറ്റോഗ്രാഫറാണ്. അതുപോലെ ഇതിൻ്റെ എഡിറ്റർ ഷമീർ അന്ന് അതിനകത്ത് സ്പോട്ട് എഡിറ്ററാണ്. അതുപോലെ സുരഭി അന്ന് അതിനകത്ത് മറ്റേ മറ്റേ മുന്തയുമായിട്ട് വരുന്ന ആക്കാൻ വേണ്ടി പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുണ്ട്. അതുപോലെ നമ്മുടെ സുധീഷ് ഏട്ടനുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സഞ്ജു ഗോകുലേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെല്ലാം കുറേ നാളുകളായിട്ട് അനീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ ഹരീഷ് ഏട്ടൻ, ഹരീഷ് ഉത്തമൻ പുള്ളി നമ്മളുടെ കൽക്കയിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ഞാൻ അതിന് മുമ്പേ മായാനദി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും തമ്മിൽ അത്രയും ഒരു അടുപ്പമുണ്ടായിരുന്നു. അത് ഇവൻ അന്ന് മുതൽ ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരാണ്. അതുപോലെ ഞങ്ങൾ കുറേ നാൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരു 10-40 ദിവസം അമേരിക്കയിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ചുറ്റും ഉണ്ടാവുന്നത് കൊണ്ടും നമുക്കൊക്കെ നമുക്ക് ഈ ഒരു പെർഫോം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടുമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മൂന്ന് കഥാപാത്രം എന്ന് പറയുന്ന നേരത്തെ തന്നെ മൊഴിയാട്ടം അതിൻ്റെ അകത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ. അതിൻ്റെ സൗണ്ട് മോഡുലേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കാലഘട്ടത്തെയും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. അത് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പടം കണ്ടിട്ടാണ് പറയുന്നത്. ഞാൻ ചോദിച്ച ടോനോടെ പെർസ്പെക്റ്റീവ് അല്ല, എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ആ നാട്ടുകാരനായിട്ടുള്ള സുഹൃത്തേട്ടനെ ഉണ്ടായിരുന്നു, പിന്നെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു. ശ്രീജിത്തും ശരത്തും ഒക്കെ എന്ന് വെച്ചാൽ മൊയ്തീനിലും അസിസ്റ്റൻ്റ് ആയിട്ട് രസമായിട്ടാണ് ഉണ്ടായിരുന്നതാണ് ഇവൻ്റെ കൂടെ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവർ വീട്ടിലേക്ക് പോയിട്ട് തന്നെ കാലം എത്ര എന്ന് ആലോചിച്ച് നോക്കണം. ശ്രീജിത്ത് ഉണ്ടായിരുന്നു, സുഹൃത്തേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തേട്ടൻ്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശമാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്കൊരു ഒരു പെട്ടെന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നാതിരിക്കാൻ അതൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ബ്രില്ലിയൻസുകളിൽ പെടുന്ന ഒന്നാണ്. അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ശ്രീത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഓ, ഞാൻ പോയോ? കഴിച്ചു വന്ന ആളാണ്. അതായത് വിവാഹ നിശ്ചയത്തിന് തന്നെ ആ സമയത്ത് പോയിട്ട് നിശ്ചയം കഴിച്ചു വന്ന ആളാണ്. അത്രയേറെ ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹം പുറകിലുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മലയാളികൾക്ക് ഒരു 3RR ഇല്ല, KGF ഇല്ല, ബാഹുബലി ഇല്ല, അതേപോലെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കുമോ ARM? അങ്ങനെയൊന്നും നമുക്ക് അവകാശങ്ങൾ പറയാൻ പറ്റില്ല. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും, സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതൊക്കെ ഈ ഇപ്പോൾ ഈ RRR ഈ KGF അല്ലെങ്കിൽ കാന്താരയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല, അത് തനിയെ സംഭവിക്കണം. നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത്.
അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത്, നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു സിനിമയൊക്കെ ആകുമായിരിക്കും. അല്ല, RRR KGF എന്ന് ഒക്കെ പറയുന്ന പോലെ നമുക്ക് അജയന്റെ രണ്ടാം മോഷൻ ഇപ്പം ലിസ്റ്റിൻ ചേട്ടനാണ് അത് RRR എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയത് എന്ന് പറഞ്ഞു. മറ്റുള്ള ഷോർട്ടാക്കി മറ്റുള്ള ARM എന്നുള്ള എന്നാ ബാക്കി പറഞ്ഞു. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് പേരിലെ സിമിലാരിറ്റി ആണോ? അപ്പോഴത്തേക്കും അതിനിങ്ങനെ അല്ല എങ്കിലും ഇതൊരു ബ്രഹ്മാണ്ട ഇത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു എന്താണ് ലക്ഷണങ്ങളൊക്കെ ഉള്ള ഇത്ര. ശരി, നീ കണക്കാക്കിക്കോ, നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. അല്ല ബേസിക്കലി ഇപ്പം മലയാളത്തിൽ ഇപ്പം അല്ല ഞാൻ പറയട്ടെ, ബ്രഹ്മാണ്ടം എന്ന് പറയണ എന്താണ്, നമ്മൾ ആകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിഷ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലാണ്ട് ബ്രഹ്മാണ്ടം ചെയ്യാനുള്ള പഠിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ? ഇതന്നേ അല്ല ഇപ്പം മലയാളത്തിൽ നടക്കുന്ന, ഞാൻ കംപ്ലീറ്റ് കേട്ടോ, മലയാളത്തിൽ നടക്കുന്ന ഇപ്പം മഹേഷിന്റെ പ്രതികാര എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു 10 ഇരട്ടി ബഡ്ജറ്റ്, 60 കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ 10 ഇരട്ടി ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ്. എത്ര കോടി ഉണ്ടാവും ഇതിന്റെ ബഡ്ജറ്റ്? എങ്കിലും കാണത്തില്ലേ? ആ 30 ഉണ്ടാവും. അപ്പൊ ഒരു 10 ഇരട്ടി എങ്കിലും മിനിമം ഉണ്ടാവും. ഇതിന്റെ 3-4 ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. മറ്റു ഭാഷകളിലേക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ 10 ഇരട്ടിയിലധികം ബഡ്ജറ്റ് ഉണ്ടാവും. അന്നേരം അതിനെയും ഇതിനെയും ബ്രഹ്മാണ്ടം എന്നൊക്കെ വിളിച്ചാൽ എങ്ങനെയാണ് സുഹൃത്തെ? ഞാൻ മലയാളത്തില് ബേസ് ചെയ്ത ബ്രോ. അപ്പം അതിന്റെ അകത്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡുണ്ടോ? സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പ് എന്തിനാണ്? ആളുകൾ അറിഞ്ഞാൽ പോരെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാർ ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവർ കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്കകത്ത് ഉള്ളതെന്ന്. ഇപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് സിനിമ നന്നാവണമെന്നുണ്ടോ? ഇല്ല. സിനിമ നന്നായാല് എന്ത് ഹൈപ്പോ റീച്ചോ ഉണ്ടായിട്ട് കാര്യമുള്ളൂ? അപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രൊമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്, അല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റിയും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിനും മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. താങ്ക് യു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ സമയമുള്ളൂ. ഹലോ, താങ്കളുടെ പേരിൽ ഉൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ഒക്കെ ആളുകൾ അറിയുന്നു. അപ്പൊ ഈ ARM എന്നുള്ള പ്രൊജക്ടിലും ഇപ്പൊ ഇങ്ങനെ കുറെ കമന്റും കണ്ട, അച്ഛന്റെ പേര് വരെ നീ മാറ്റിയില്ലടാ പറഞ്ഞിട്ട്. അപ്പൊ ഈ ആ പേരിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ആ ലാൽ വന്നത്, എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ മോഹൻലാൽ എന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. എമ്പുരാനും ലൂസിഫറൊക്കെ അതിന്റെ തുടർച്ചകളാണ്. അപ്പം ടോവിനെ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ ഇതായ ഒരു ഇൻവോൾവ്മെന്റും ഒരു പ്രസൻസും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ ആ പ്രസൻസ് റിവീൽ ചെയ്യണം എന്നല്ല, പക്ഷേ റിവീൽ ചെയ്യണം എന്നല്ല, റിവീൽ ചെയ്യാം. വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യമാണത്. നമ്മളുടെ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ലൈവിൽ പറഞ്ഞിരുന്നു, ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്മിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ലാലേട്ടനാണ്. അപ്പോ നമുക്ക് അതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ്. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളുടെ കണ്ടൻറ്റിലുള്ള ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ട് അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണ് വിക്രം സാറ്. കന്നഡയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ആ ശബ്ദം തന്നിരിക്കുന്നത്. ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നു.
അവരുടെ അവരുടെ ഒരു സ്നേഹം അത് ടോവി ജിതിൻലാൽ ഇവർക്ക് സിനിമയോടുള്ള ആ ഒരു വൈകാരികത കാരണമാണോ അതോ ARM വലിപ്പം കാരണമാണോ? പൊതുവിൽ സിനിമ എന്നുള്ള ആർട്ട്ഫോമിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കാരണം കൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നത്, അതോ പൊതുവിൽ ARM വലിപ്പം കാരണമാണ്? അവരുടെ നന്മയും വലിയ മനസ്സും കാരണം കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ മാത്രം വലിയ ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. ഈ അജയന്റെ രണ്ടാം മോഷണമാണ് ഷോർട്ടാക്കി ARM ആക്കിയത്. അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പം അവര് പ്രൊനൗൺസ് ചെയ്യുന്നത് ആമെന്നാണ്, ARM എന്നല്ല. അപ്പൊ നിങ്ങൾ ഈ നെയിം ചേഞ്ച് ആക്കിയപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു? അതിലൊന്നും പ്രസക്തി ഇല്ല. സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജ് ആണ്, സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാരണമാകുന്നില്ല. ഇത് അവർക്ക് ARM എന്ന് പറയണോ ആമെന്ന് പറയണോ അജയൻ രണ്ടാം മോഷണം എന്ന് പറയണോ എങ്ങനെ പറഞ്ഞോട്ടും കുഴപ്പമില്ല, സിനിമ കണ്ടാൽ മതി. നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ARM എന്നാക്കിയത്. അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ ടൈറ്റില് കാണിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വാള് കാണിച്ചിട്ടാണ് ARM എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു ആമാണ്. അപ്പം അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്തതാണോ? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ ഡയറക്ടറിനോട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് അല്ലെ എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതേപോലെ സുരഭി ചേച്ചിനെ ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമയിലൊന്നും നായികയായിട്ട് അധികം കണ്ടിട്ടില്ല. അപ്പം എന്താ, ഐ അപ്രീഷിയേറ്റ് യു ഫോർ കാസ്റ്റിംഗ് ഹർ. അല്ല അങ്ങനെ അങ്ങനെയല്ല, അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് ചെയ്യുന്നത്. അധികം കണ്ടിട്ടില്ല നമുക്ക്. ആ അതെ, നമ്മുടെ സിനിമക്കായിരുന്നു ആവശ്യം സുരഭി ചേച്ചിയാണെങ്കിൽ. അല്ല അത് സിനിമക്കായിരുന്നു സുരഭിന് ആവശ്യം, കറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്ന്. അല്ല, കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഞാൻ അധികം വന്നിട്ടില്ല. അപ്പം ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ രണ്ട് ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അതിൽ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു, ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഫോർമാലിറ്റിയായിട്ടാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്, പിന്നെ പിന്നെ ആലോചിച്ചപ്പോൾ അവന് നായികയും കൂടെ ആയതാണ്. ആക്ച്വലി അമ്മൂമ്മ ക്യാരക്ടർ ആദ്യം അമ്മൂമ്മയായിരുന്നു, അമ്മൂമ്മയ്ക്ക് ഓക്കെ ആയിരുന്നു. അമ്മൂമ്മയായിട്ടും നായികയായിട്ടും ഒരേ സമയം അഭിനയിക്കാൻ പറ്റുന്ന ചുരുക്കം നല്ല നടിമാരിൽ ഒരാളാണ് എന്നുള്ളൊരു ഒരു ഖ്യാതി കൂടെ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റൻ സാറിനോടുള്ളത്. സമയത്തിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇന്ററപ്റ്റ് ചെയ്യാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, ഹാപ്പിയാണ്. അല്ല, ഞാൻ ഈ 3D കണ്ടന്റ് എല്ലാം ഇപ്പോഴാണ് പോയത്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലായിടത്തും ചിലപ്പോൾ 3D മാത്രം ചെറിയൊരു താമസം വരും. ക്യൂബിൽ എല്ലായിടത്തും അപ്ലോഡായി, UFO ബോംബെയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചെറിയൊരു താമസം വരും. ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കിട്ടിയത്. ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസർ ഓഫീസറുമായിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പം എല്ലാ അതിൻ്റെ താഴെ തന്നെ ചിലതെടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത്. ഇവർ കൃത്യമായിട്ട് തന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ 100% ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. താങ്ക് യു. അല്ല, ഇന്നൊരു ദിവസം കൂടെ പുള്ളിക്ക് ടെൻഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആ അവകാശം പുള്ളിയിൽ നിന്ന് തട്ടിത്തെറപ്പിക്കരുത്. ടെൻഷൻ അടിച്ചോ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ARM ടീം മെമ്പേഴ്സ്. 3D ഉണ്ട്, 2D ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക്, ഇപ്പം ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും നേരം കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് 2D കാണാം. 2D കണ്ടവർക്ക് വീണ്ടും 2D 3D തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് 3D വീണ്ടും കാണാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും. ഇനിവേ ഈ പറയുന്നത് ചുമ്മാതെ അല്ല എന്നുള്ളത് നാളെ തെളിയിക്കട്ടെ. യെസ്, അപ്പോൾ നാളെ സിനിമ 2D യിലും 3D യിലും റിലീസ് ചെയ്യാനാണ്.